നമസ്കാരം. റഷ്യൻ യുക്രൈൻ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് യുക്രൈനിലെ രണ്ട് മേഖലകൾ സ്വാതന്ത്ര്യം നേടിയതായി റഷ്യ പ്രഖ്യാപിച്ചു. ഒരു കൂട്ടം വ്യാജ റഫറൻഡങ്ങൾക്കൊടുവിൽ അവയുടെ ഫലം ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ കയ്യേറ്റം നടന്നിരിക്കുന്നത്. തോക്കിൻ മുനയിലായിരുന്നു റഫറൻഡത്തിൽ വോട്ട് ചെയ്യാൻ ആളുകളെ റഷ്യൻ സൈന്യം കൊണ്ടുപോയിരുന്നത് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. യുക്രൈന്റെ തെക്കും കിഴക്കും മേഖലകളിൽ ഉള്ള ഗേർസണും അതേസമയം സപോറിഷ്യയും യുക്രൈനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി എന്ന പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചു. യുക്രൈന്റെ പ്രദേശങ്ങളുടെ 15% ഭാഗം റഷ്യയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള പുടിന്റെ നടപടികളുടെ ആദ്യ പടിയാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റഷ്യൻ ഭരണഘടനയിൽ 2020 വരുത്തിയ ഒരു ഭേദഗതി അനുസരിച്ച് ഒരിക്കൽ റഷ്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ തിരികെ നൽകാൻ ആകില്ല. അതായത് ഈ പ്രദേശങ്ങൾ റഷ്യയോട് ചേർത്താൽ പിന്നെ യുക്രൈന് ബലപ്രയോഗത്തിലൂടെ ഈ പ്രദേശം മോചിപ്പിക്കേണ്ടതായി വരികയും ചെയ്യും. അതായത് ഭാവിയിൽ ഒരു സമാധാന കരാർ ഉണ്ടായാൽ പോലും ഈ പ്രദേശങ്ങൾ യുക്രൈന് തിരികെ ലഭിക്കുകയില്ല. ഈ രണ്ട് പ്രവിശ്യകൾക്കൊപ്പം നേരത്തെ സ്വതന്ത്ര രാജ്യങ്ങളായ റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ള ലുഹൻസ്ക്, ഡോണ്ടസ്ക് മേഖലകളും റഷ്യയിൽ കൂട്ടിച്ചേർക്കുന്ന കരാർ പുടിൻ ഉടൻ ഒപ്പിടും എന്നാണ് ക്രെംലിൻ വൃത്തങ്ങൾ പറയുന്നത്. പുടിന്റെ കയ്യിൽ കളിപ്പാവ് മാത്രമായ പാർലമെന്റ് ഡുമ ഈ നിർദ്ദേശം അംഗീകരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. നേരത്തെ 2014 ഇതുപോലെ ഒരു വ്യാജ റഫറൻഡം നടത്തിയതിനു ശേഷമായിരുന്നു റഷ്യ ക്രിമിയ സ്വന്തമാക്കിയത്. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ 7 മാസമായി നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ കഴിഞ്ഞ മാസം യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തെ കാർക്കീവ് മേഖലയിൽ നിന്നും തുരത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു പുടിൻ നിർബന്ധിത സൈനിക സേവനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. റഷ്യയിൽ കനത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയ ഈ തീരുമാനം പലയിടങ്ങളിലും കടുത്ത പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. പല യുവാക്കളും നാടുവിടുന്ന സാഹചര്യം വരെ ഇതുണ്ടാക്കി. അതേസമയം റഫറൻഡമോ അതേസമയം റഷ്യൻ തീരുമാനമോ പിടിച്ചെടുത്ത മേഖലകൾ തിരികെ പിടിച്ചെടുക്കുന്നതിൽ നിന്നും യുക്രൈനെ പിന്തിരിപ്പിക്കില്ല എന്ന് കീവ് വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം തന്നെ റഷ്യ ആകട്ടെ തങ്ങൾ പിടിച്ചെടുത്ത റഷ്യയോട് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ സംരക്ഷണം കടമായി കരുതുന്നു. അതായത് ഈ സംഘർഷം ഇതുപോലെ തുടർന്നാൽ യുദ്ധം കൂടുതൽ ശക്തമാകുമെന്ന് ചുരുക്കം. തങ്ങളുടെ പ്രദേശങ്ങളുടെ രക്ഷയ്ക്ക് എന്ന വ്യാജേന റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിച്ചേക്കും എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ലുഹാൻസ്ക്, ഗേഴ്സൺ മേഖലകളിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ റഷ്യയ്ക്ക് ആയെങ്കിലും ഡോണ്ടസ്കിന്റെ 60% ഭാഗങ്ങളും സപോഷിയുടെ 70% ഭാഗങ്ങളും മാത്രമേ അധീനതയിൽ കൊണ്ടുവരാൻ റഷ്യയ്ക്ക് ആയിട്ടുള്ളൂ. ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമാക്കുക വഴി റഷ്യയ്ക്ക് അവിടെ ആണവായുധ വിന്യാസം നടത്താൻ കഴിയും. അത്തരമൊരു നടപടി പ്രതീക്ഷിക്കാമെന്ന് പുടിൻ നേരത്തെ സൂചനകളും നൽകിയിരുന്നതാണ്.